फ्रेंड्स वेलकम टू अवर चैनल എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാൻ നിങ്ങളുടെ സുദ. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. കടകളിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ രുചികരമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ. അപ്പൊ അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? നമുക്ക് വീഡിയോ കാണാം. ഇവിടെ ഒരു പാത്രത്തിലെ 1.5 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 3 ടീസ്പൂൺ അരിപ്പൊടിയാണ്. ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ആ വളരെ നൈസ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് പാലൊഴിക്കുവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തരിയില്ലാതെ, ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഞാൻ അരിപ്പൊടിയും പാലും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള പാലില്ലേ, 1/2 കപ്പ് പാല്, ആ 1/2 കപ്പ് പാലിലേക്ക് നമുക്ക് ഇപ്പൊ റെഡിയാക്കിയ ഈ അരിപ്പൊടിയും പാലും കൂടിയിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് അടുപ്പിലോട്ടേക്ക് വെക്കാം. ഇനി ചെറിയ തീയിൽ ഇത് നമുക്ക് കുറുക്കിയെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കരുത്. അപ്പൊ നമ്മൾ ചേർത്ത് കൊടുത്ത അരിപ്പൊടിയുടെ ഒക്കെ പച്ചച്ചവ മാറാതെ ഇരിക്കും. ചെറിയ തീയിൽ കുറുക്കിയെടുക്കുമ്പോഴാണ് അരിപ്പൊടിയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുന്നത്. ഇത്തിരി ക്ഷമയോട് കൂടിയിട്ട് ചെറിയ തീയിൽ നമുക്കിത് കുറുക്കിയെടുക്കാം. ഇത് കുറുക്കിയെടുക്കുന്ന സമയത്ത് കൈയിളക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. നമ്മുടെ പാലിന്റെ മിക്സ് കുറുകി തുടങ്ങി. ഈ സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിം തന്നെ കൊടുക്കണം. കൈവിടാതെ ഇളക്കുകയും വേണം. നമ്മുടെ പാലും പഞ്ചസാരയും അരിപ്പൊടിയും കൂടിയിട്ടുള്ള മിക്സ് നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഓഫ് ചെയ്യണം. ഇനി തണുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഇത് കൂടുതൽ കട്ടിയായിക്കോളും. അപ്പൊ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാം. കണ്ടില്ലേ ഇതിന്റെ കൺസിസ്റ്റൻസി? ഇപ്പോ ഇനി തണുക്കുമ്പോ ഇത് നന്നായിട്ട് കട്ടിയായിക്കോളും. ഇനി നന്നായിട്ട് ഇത് തണുത്തതിന് ശേഷമാണ് ബാക്കി പരിപാടിയൊക്കെ. അപ്പൊ തണുക്കാൻ വേണ്ടി വിടാം. പാല് നന്നായി തണുത്ത് കഴിഞ്ഞു. ഇതിപ്പോ കാണുന്നില്ലേ നല്ലപോലെ കട്ടിയായിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. നമ്മുടെ മിക്സി ജാറിന്റെ ഏറ്റവും വലിയ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. എന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഐസ്ക്രീം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം ചേർക്കുന്നത് പിസ്ത എസെൻസ് ആണ്. നമ്മുടെ കയ്യിൽ ഏത് ഫ്ലേവർ ആണോ ഉള്ളത്, ഇപ്പോ വാനില ആണെങ്കിൽ വാനില, ബട്ടർ സ്കോച്ച് ആണെങ്കിൽ ബട്ടർ സ്കോച്ച്, ഏത് ഫ്ലേവർ ആണോ ഉള്ളത് ആ എസെൻസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ എസെൻസ് ആണ് ഞാൻ ചേർക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്യാം. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത്, ഫോയിൽ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അത്, ഏതാണെങ്കിലും നല്ലതാണ്. അതിനുശേഷം നമുക്ക് ഇതിന്റെ അടപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രീസറിൽ എടുത്ത് നോക്കാം. 1 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ, അതിനുശേഷം നമുക്ക് നോക്കാം. ഇപ്പൊ 10 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഞാൻ ഐസ്ക്രീം പുറത്തെടുത്തു. ഇതൊന്ന് തുറന്നു നോക്കട്ടെ. ഐസ്ക്രീം നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി 1-5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഐസ്ക്രീം ഇതിൽ നിന്നും സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ലപോലെ കട്ടിയായിരിക്കുകയാണ്. ഇത്തിരി ഒന്ന് ലൂസായി കഴിഞ്ഞാൽ മാത്രമേ സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ 1-5 മിനിറ്റ് ഇതിങ്ങനെ തുറന്നു നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ കട്ടിയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇതൊരു സെർവിങ് ബൗളിലേക്ക് ആക്കാം. മുകളിൽ ഞാൻ വെറുതെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി വെച്ച് കൊടുക്കുവാണ് ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ അരിപ്പൊടിയും പാലും കൊണ്ടുണ്ടാക്കിയ പിസ്ത ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്തിരി ടൂട്ടി ഫ്രൂട്ടി ഒക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തതാണ്. വളരെ ക്രീമിയായി ഈ ഐസ്ക്രീം, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വലിയ മെനക്കേടൊന്നും ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും അവനവൻ്റെ വീട്ടിൽ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക. അതിനുശേഷം ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴത്തേക്കും വരുന്ന ഓപ്ഷനിൽ ഓൺ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.